അയ്യാ വണക്കം. ലോക സമാധാനത്തിന് വെറും 2 കോടി, ആമസോൺ മഴക്കാടിന് 10 കോടി, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിലെ പശുവിന് പാട്ട് കേൾക്കാനായിട്ട് ലക്ഷങ്ങളാണ് ഒഴുക്കുന്നത്, ക്ലിഫ് ഹൗസിലെ ലിഫ്റ്റ് നവീകരണത്തിലെ ലക്ഷങ്ങൾ, നവകേരള ബസ്സിന് 1.5 കോടി, എന്തിനു പറയുന്നു, ക്ലിഫ് ഹൗസിലെ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ സ്വിമ്മിംഗ് പൂളിൽ നീന്താൻ വരെ ലക്ഷങ്ങൾ കൊടുത്താണ്, കോടികൾ കൊടുത്താണ് അവിടെ നവീകരണങ്ങൾ നടത്തുന്നത്. ഹെലികോപ്റ്ററിൽ പറക്കാൻ കോടി, ഇരിക്കാൻ കോടി, നിൽക്കാൻ കോടി എന്ന ഒരു ദുരന്തം വരുമ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി കേന്ദ്ര സർക്കാരിൻ്റെ കീശയിലോട്ട് ഊതിയിട്ട് പറയും, നന്ദി മാത്രമേ ഉള്ളല്ലേ. ഒരു ദുരന്തം വരുമ്പോൾ എല്ലാവരും പറയുന്നത്, ഈ മുഖ്യമന്ത്രി അടക്കം പറയുന്നത്, സുരേഷ് ഗോപി തരണം. അതായത് ഞങ്ങൾക്ക് സുരേഷ് ഗോപി 1000 കോടി എങ്കിലും മേടിച്ചു തരണം. 2 മാസമേ ആയുള്ളൂ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി ആയിട്ട് എന്നുള്ളത് വേറൊരു കാര്യം. സുരേഷ് ഗോപി അവിടെ വന്നില്ല, എന്തുകൊണ്ട് വന്നില്ല, സുരേഷ് ഗോപി നിന്നില്ല, ഇരുന്നില്ല, കിടന്നില്ല എന്നൊക്കെ പറഞ്ഞു വലിയ രീതിയിലുള്ള ബഹളമാണ്. ഇവിടെ രാഷ്ട്രീയം പറയല്ലേ മെക്കലേ എന്ന് പറഞ്ഞ ആ സാഹചര്യം എല്ലാം ഇപ്പോൾ പോയി കഴിഞ്ഞിരിക്കുന്നു. സംഭവം എല്ലാം തകർന്ന് തരിപ്പണമായി താഴോട്ട് പോകുമെന്ന് കണ്ടപ്പോൾ കൃത്യമായിട്ട് രാഷ്ട്രീയം പറഞ്ഞ് സൈബർ കമ്മികളും കൊങ്ങികളും സുഡാപ്പികളും സോഷ്യൽ മീഡിയയിൽ കിടന്ന് ആറാടുകയാണെന്ന് പറയാതിരിക്കാൻ വയ്യ. കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി വയനാട്ടിലെ ദുരന്ത ബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കാൻ എത്തിയത് മുതൽ ഇവന്മാർക്ക് ഭയങ്കര ചൊറിച്ചിലാണ്. അതിനു മുമ്പ് നടൻ മോഹൻലാൽ അവിടെ സന്ദർശിക്കാൻ എത്തുന്നത് കണ്ടുകൊണ്ടാണ് ഇവന്മാർക്ക് ചൊറിച്ചിലിൻ്റെ അങ്ങേയറ്റം ഉണ്ടായത്. നടൻ മോഹൻലാൽ അവിടെ സന്ദർശിക്കാൻ വന്നപ്പോൾ ആദ്യം കളിയാക്കി, പിന്നീട് മോഹൻലാൽ 3 കോടി രൂപ വിശ്വശാന്തി ഫൗണ്ടേഷൻ വഴി പ്രഖ്യാപിച്ചപ്പോൾ CSR ഫണ്ട്, ഇതൊക്കെ CSR ഫണ്ടല്ലേ, മോഹൻലാൽ അത് കൊടുത്തു കഴിഞ്ഞാൽ കൊടുക്കേണ്ട പൈസയാണ്, മോഹൻലാൽ അത് കൊടുക്കാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. 25 ലക്ഷം കൂടെ മോഹൻലാൽ പിന്നീട് കൊടുത്തപ്പോൾ 1 പതുങ്ങി, പിന്നീട് മോഹൻലാൽ അവിടെയുള്ള സ്കൂൾ നവീകരിച്ച് തരാമെന്ന് പറഞ്ഞപ്പം അടങ്ങി, അത് കഴിഞ്ഞ് മോഹൻലാൽ പിന്നെയും കാശ് തരാമെന്ന് പറഞ്ഞപ്പോൾ അണ്ണാക്കിലെ പിരിവെട്ടിയതുപോലെയായിപ്പോയി ഇവന്മാരുടെ എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അത് കഴിഞ്ഞാണ് സുരേഷ് ഗോപി അവിടേക്ക് വരുന്നത്. ഇപ്പോൾ കേരളത്തിൽ എന്ത് പ്രശ്നം നടന്നാലും ഉടനെ സുരേഷ് ഗോപി ഞങ്ങൾക്ക് തരണം, സുരേഷ് ഗോപി ഞങ്ങൾക്കത് ചെയ്തു തരണം. കേരളത്തിലെ മുഖ്യമന്ത്രിയുണ്ട്, കേരളത്തിലെ മറ്റ് വകുപ്പുകളുണ്ട്, അതൊന്നും പറഞ്ഞ പറ്റില്ല, സുരേഷ് ഗോപി ഞങ്ങൾക്ക് സുരേഷ് ഗോപി ഇത് ചെയ്ത് തന്നേ പറ്റുള്ളൂ, സുരേഷ് ഗോപി അമ്പിളി അമ്മാവനെ പിടിച്ചു തരണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെയുള്ള കമ്പികളും സുടാപ്പികളും ഇരിക്കുന്നത്. അതിൻ്റെ പിന്നിൽ പ്രധാനപ്പെട്ട ഒരു അജണ്ട എന്ന് പറയുന്നത് സുരേഷ് ഗോപിയെ താറടിക്കുക എന്നുള്ളതാണ്. സുരേഷ് ഗോപി ജയിക്കുന്നതിന് മുമ്പേ താറടിച്ച് പണ്ടാരം അടങ്ങി. സുരേഷ് ഗോപി ജയിച്ചു കഴിഞ്ഞപ്പോൾ ആ താറടിക്കലിൻ്റെ ആക്കം കൂട്ടി. നോക്കൂ, അവിടെ ഒരു ദുരന്തം നടന്നു, വയനാടാണ് ഈ ദുരന്തം നടന്നിരിക്കുന്നത്. ഈ വയനാട് ഈ നടന്ന ദുരന്തത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള അല്ലെങ്കിൽ ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്തം നമ്മുടെ സംസ്ഥാന സർക്കാരിനും പിന്നെ ഇതിനു മുമ്പ് ഭരിച്ച കോൺഗ്രസ് സർക്കാരിനും അല്ലെങ്കിൽ കുറച്ചുകൂടെ പറയുകയാണെങ്കിൽ വയനാട് MP ആയിട്ടുള്ള രാഹുൽ ഗാന്ധിക്കുമാണ്. ഈ വയനാട് MP ആയിട്ടുള്ള രാഹുൽ ഗാന്ധിയോട് ഏതെങ്കിലും ഒരു CITU മാപ്ര, നിങ്ങളിതെന്തുകൊണ്ടാണ് ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കണം എന്ന് പറയാത്തത് എന്നൊരൊറ്റ ചോദ്യം ചോദിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും കേട്ടോ? ഞാൻ കേട്ടില്ല. വയനാട് രാഹുൽ ഗാന്ധി വന്ന് അവിടെയുള്ള ആൾക്കാരെല്ലാം കെട്ടിപ്പിടിച്ച് ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ട് ലൈക്ക് മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധിക്ക് നേരെ ചോദിക്കേണ്ട ചോദ്യങ്ങൾ പോലും ഇവിടെയുള്ള ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചിട്ട് കമ്മികളും കൊങ്ങികളും സുഡാപ്പികളും ചോദിച്ചില്ല, മറിച്ച് സുരേഷ് ഗോപിയോട് ചോദിക്കണത് എന്താടാ ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പിലാക്കാത്തത് എന്ന് സുരേഷ് ഗോപിയോട് അവന്മാര് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. സുരേഷ് ഗോപിയോട് അവർ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഗാഡ്ഗിലിനെ ഇവിടെ നിന്ന് ഓട്ടിച്ചില്ലേ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കണം. സുരേഷ് ഗോപി എന്ത് ചെയ്യണം? ഗാഡ്ഗിലിനെ ഓട്ടിച്ചത് കോൺഗ്രസ്സുകാരാണ്, ഗാഡ്ഗിലിനെ അടിച്ചോട്ടിച്ചത് കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും കൂടെ ചേർന്നാണ്. ഒരുവേള സുരേഷ് ഗോപി കഴിഞ്ഞ പ്രളയത്തിലും മന്ത്രിയാവാതിരുന്നത് ഭാഗ്യമായിപ്പോയി എങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ അഴിമതികൾ, ഈ ദുരിതാശ്വാസ നിധിയില ആ പ്രളയ സമയത്ത് ഒരുപാട് അഴിമതികൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നല്ലോ, അതെല്ലാം മുഖ്യമന്ത്രിയല്ലേ ഇത് നടത്തിയത്, ഇത് സുരേഷ് ഗോപിയാണ് കേന്ദ്രത്തിൻ്റെ ഇടപെടൽ കൊണ്ട് നടത്തിയത് എന്ന് വരെ അവന്മാർ പറഞ്ഞു പരത്തിയനെ എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഒരു കാര്യം പറയാം, വയനാട്ടിന് ഒരു MP ഉണ്ട്, ആ MP എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്ന ശക്തനായിട്ടുള്ള നരേന്ദ്രമോദിയെ പാർലമെന്റിൽ കിട്ടുകിട്ടാ വിറപ്പിക്കുന്ന പ്രതിപക്ഷ നേതാവാണ്. ആ പ്രതിപക്ഷ നേതാവ് നരേന്ദ്രമോദിയോട് ആവശ്യപ്പെട്ടോ ഇത് ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കണമെന്ന്? അങ്ങനെ ആവശ്യപ്പെട്ടതായിട്ട് ഒരു മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇനി രണ്ടാമത്തെ കാര്യം, ഇത് ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ആ പ്രതിപക്ഷ നേതാവ് മറുപടി പറയേണ്ട ഒരു കാര്യമുണ്ട്, അത് നിങ്ങൾ ആരെങ്കിലും ആ പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചോ? 2020 കേരള ദുരന്ത നിവാരണ അതോറിറ്റി 4000 പേരെ മാറ്റിപ്പാർപ്പിക്കാൻ ലാൻഡ്സ്ലൈഡ് പ്രോൺ ഏരിയാസിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ റിപ്പോർട്ട് അട്ടിമറിക്കപ്പെട്ടു. ആ അട്ടിമറിക്കപ്പെട്ടപ്പോൾ അന്നും ഈ വയനാടൻ വാഴ അവിടെ തന്നെ ഉണ്ടായിരുന്നു, അന്നും അവിടുത്തെ MP ആയിരുന്നു. ഇന്ന് റായ്ബറയിൽ കിട്ടിയപ്പോൾ വയനാട് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് റായ്ബറയിലോട്ട് ഓടിത്തള്ളിയിരിക്കുകയാണ്. എന്നിട്ട് വയനാട്ടിൽ മത്സരിക്കാൻ പോകുന്നത് പ്രിയങ്കാഗാന്ധിയാണ്, പ്രിയങ്കാഗാന്ധിയെ കൊണ്ട് വന്നിരിക്കുകയാണ് ദുരന്ത ഭൂമിയിൽ ആൾക്കാരെ സന്ദർശിക്കാനും ആശ്വസിപ്പിക്കാനും എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു
ദുരന്ത ഭൂമിയിലോട്ട് വന്ന രാഹുൽ ഗാന്ധിയോട് ആരെങ്കിലും ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ നിന്ന് ആൾക്കാരെ മാറ്റി പാർപ്പിക്കാനുള്ള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ റിപ്പോർട്ട് അട്ടിമറിച്ചതിനെക്കുറിച്ച് സഭയിൽ ഒരു വാക്ക് പറയാത്തത് എന്ന് രാഹുൽ ഗാന്ധിയോട് ആരും ചോദിച്ചു? ആരും ചോദിച്ചില്ല. മറിച്ച് സുരേഷ് ഗോപി അവിടെ വരുമ്പോഴാണ് ഇവന്മാർക്കെല്ലാം ചൊറിച്ചിൽ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി അവിടെ വന്നപ്പോൾ ഇതെന്തുകൊണ്ട് ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിച്ചില്ല എന്ന് സുരേഷ് ഗോപിക്ക് നേരെ വലിയ രീതിയിലുള്ള ട്രോൾ മഴയായിരുന്നു എന്ന് നമ്മളെല്ലാവരും കണ്ടതാണ്. സുരേഷ് ഗോപി വളരെ ദുഃഖിച്ചാണ് അതിന് മറുപടി പറഞ്ഞത്. അതിന് ചില നടപടിക്രമങ്ങളുണ്ട്. ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കണമെങ്കിൽ നമുക്കിവിടുത്തെ ദുരന്തത്തിൻ്റെ ആഴം വ്യാപ്തി എത്രയാണെന്ന് അറിയണം. അതിന് കുറച്ച് പഠന സംഘങ്ങളുണ്ട്, പഠിക്കണം. അത് പഠിച്ചു കഴിഞ്ഞ ശേഷം മാത്രമേ നമുക്ക് പ്രഖ്യാപിക്കാൻ പറ്റൂ. കേന്ദ്ര ഫണ്ട്, കേന്ദ്ര സഹായം എന്തായാലും കിട്ടും. പക്ഷേ അത് കിട്ടണമെങ്കിൽ ഇവിടുത്തെ ദുരന്തത്തിൻ്റെ വ്യാപ്തി അറിയണം, എത്ര തുകയാണ് ഇവിടെ വേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം അറിയണം എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത്. പ്രളയസമയത്തും ഇതേ സംഭവം നമ്മൾ നേരിട്ടതാണ്. പ്രളയസമയത്ത് അത് സർക്കാർ കൃത്യമായിട്ട് കേന്ദ്ര സർക്കാരിനെതിരെ തിരിച്ചുവിടുന്നത് നമ്മൾ കണ്ടതാണ്. കേന്ദ്ര സർക്കാർ പൈസ തന്നില്ലേ, പൈസ തന്നില്ലേ എന്നായിരുന്നു ഇവിടെയുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അലമുറയിടൽ എന്ന് പറയുന്നത്. അന്നത്തെ ധനമന്ത്രിയും അതേ കാര്യമാണ് പറഞ്ഞത്, കേന്ദ്ര സർക്കാർ പൈസ തന്നില്ലേ, പൈസ തന്നില്ലേ എന്നുള്ള കാര്യം. പക്ഷേ നിതിൻ ഗഡ്കരി കൃത്യമായിട്ട് പറഞ്ഞു, തകർന്ന റോഡുകളെല്ലാം നിർമ്മിച്ചു തരാം, അവിടെ വീടുകൾ പണിതു തരാം, അതിന് നമ്മുടെ പ്രധാനമന്ത്രി ആവാസ് യോജന സ്കീമിൽ അവരെ ഉൾപ്പെടുത്താം, നിങ്ങളതിൻ്റെ കണക്ക് തന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞു. അത് പോരാത്തതിന് 500 കോടി രൂപ പ്രാഥമിക ധനസഹായം പ്രഖ്യാപിച്ചു. രാജ്നാഥ് സിംഗ് 100 കോടി രൂപ പ്രഖ്യാപിച്ചു. നമ്മുടെ നിയമസഭയിൽ തന്നെ ഭരണകക്ഷി പറഞ്ഞിട്ടുണ്ട്, 2,904 കോടി രൂപയാണ് കേന്ദ്രം ധനസഹായമായിട്ട് മാത്രം തന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ടാണ് ആ സമയത്ത് പ്രളയത്തിന് ഞങ്ങൾക്കൊന്നും തന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കണക്ക് കൊടുത്താൽ കാര്യങ്ങൾ തരും, കണക്കില്ലാതെ കേന്ദ്രം എന്തെന്ന് പറഞ്ഞു തരും? അല്ലെ, നിങ്ങൾ പറ, കണക്കില്ലാതെ കേന്ദ്രം എന്ത് തരും? കണക്ക് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇത്ര ഇത്ര കാഷ്വാലിറ്റീസ് ഉണ്ടായിട്ടുണ്ട്, ഞങ്ങൾക്ക് ഇത്ര ഇത്ര ഫണ്ട് വേണം, ഞങ്ങൾക്ക് ഇത്ര ഇത്ര തുക വേണം. അപ്പം കേന്ദ്രം പറയും, ശരി, ഇത്ര ഇത്ര തുക വേണം, ഇത്ര ഇത്ര തുകയിൽ നിങ്ങൾക്ക് വീട് വയ്ക്കാൻ നിങ്ങൾ ചോദിച്ചിരിക്കുന്നത് ഇത്ര തുകയാണ്, ആ വീട് ഞങ്ങൾ വെച്ച് തരാം എന്ന് കേന്ദ്രം പറയും. നിങ്ങൾക്ക് അവിടെ റോഡ് നഷ്ടപ്പെട്ടു, ഞങ്ങൾ പണിത് തരാം, അപ്പം ഇത്ര തുക കുറഞ്ഞല്ലോ. അപ്പോൾ നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാരെല്ലാം പറയുന്നത്, പ്രത്യേകിച്ച് LDF അല്ലെങ്കിൽ കമ്മിക്കുട്ടന്മാർ പറയുന്നത്, കണ്ട, നമ്മൾ 3,000 കോടി ചോദിച്ചിട്ട് 2,000 കോടിയേ തന്നുള്ളൂ എന്ന് പറയും. അങ്ങനെ ജനങ്ങൾക്കിടയിലേക്ക് കുത്തിത്തിരിപ്പുണ്ടാക്കാനായിട്ട് കാര്യങ്ങൾ ഇഞ്ചക്ട് ചെയ്യുന്ന വിഷങ്ങളാണ് ഇവരെന്ന് പറയാതിരിക്കാൻ യാതൊരുവിധ നിർവാഹവുമില്ല. ഇനി എല്ലാം പോട്ടെ, അവിടെ ആദ്യം ഓടിയെത്തിയത് ആരാണ്? സൈന്യത്തിനെ ഏകോപിപ്പിച്ചത് ആരാണ്? മന്ത്രി ജോർജ് കുര്യനാണ് അത് ചെയ്തത്. ആ ജോർജ് കുര്യനെതിരെ ഒരു വരി വാർത്ത, അല്ലെങ്കിൽ ജോർജ് കുര്യൻ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു ചെറിയൊരു പ്രശംസ കൊടുക്കാൻ ഇവിടെയുള്ള ഏതെങ്കിലും മാധ്യമങ്ങൾ തയ്യാറായിട്ടുണ്ടോ? ജോർജ് കുര്യനെ ക്യാമറയുടെ മുമ്പിൽ പോലും കാണിക്കാൻ തയ്യാറാകാത്ത മാധ്യമ കൂട്ടങ്ങളാണ് ഇവിടെ ഉള്ളത്. പോരാത്തതിന് ജോർജ് കുര്യൻ അവിടെ 150 രൂപയുടെ മഴക്കോട്ട് വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ്. ബെയ്ലി പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായതിന് ശേഷം മാത്രം കേന്ദ്രം വിളിച്ചത് കൊണ്ട് മാത്രം ജോർജ് കുര്യൻ തിരിച്ചു പോയതാണ്. അതുവരെ ജോർജ് കുര്യൻ ഒരു 100 രൂപയുടെ മഴക്കോട്ട് വിട്ട് കണ്ടാൽ ആർക്കും മനസ്സിലാവില്ല ഒരു കേന്ദ്രമന്ത്രിയാണ് അവിടെ നിൽക്കുന്നതെന്ന് ആ ചെളിക്കകത്ത്. അങ്ങനെയാണ് ജോർജ് കുര്യൻ അവിടെ നിന്ന് പണിയെടുത്തത്. ഈ ലാൻഡ് സ്ലൈഡ് ഉണ്ടായ രാവിലെ 4 മണിക്ക് ജോർജ് കുര്യൻ എണീച്ച് പണി തുടങ്ങിയതാണ്. ബെയ്ലിപ്പാലം നിർമ്മിച്ച് പൂർത്തിയായപ്പോഴാണ് ജോർജ് കുര്യൻ ആ പണി നിർത്തിയത് എന്നുള്ളത് വേറൊരു കാര്യം. ഇതെല്ലാം അവിടെ നിൽക്കുന്ന സാഹചര്യത്തിലാണ് സുരേഷ് ഗോപി അവിടെ വന്നപ്പോൾ സുരേഷ് ഗോപിയുടെ മണ്ടക്കെട്ട് കയറുന്നത് എന്നുള്ളത് വേറൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. സുരേഷ് ഗോപി അവിടെ വന്നു, വേണ്ട കാര്യങ്ങളൊക്കെ പഠിച്ചു, വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തിട്ടാണ് പോയിരിക്കുന്നത്. സൈനികരെ കണ്ടു, നടപടിക്രമങ്ങൾ വിലയിരുത്തി, ദുരിതാശ്വാസ ക്യാമ്പിൽ പോയി, കാര്യങ്ങളെല്ലാം സുരേഷ് ഗോപി കേട്ടു, കേന്ദ്രത്തിന് റിപ്പോർട്ട് കൊടുക്കുമെന്ന് പറഞ്ഞു, മുഹമ്മദ് റിയാസിനെ കണ്ടു, മുഹമ്മദ് റിയാസുമായിട്ട് ചർച്ച നടത്തി, എന്തൊക്കെയാണ് കാര്യങ്ങൾ വേണ്ടത് എന്നുള്ള കാര്യങ്ങൾ മുഹമ്മദ് റിയാസിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കി. ഇനി കേരളം റിപ്പോർട്ട് കൊടുക്കേണ്ട താമസം, അതായത് കണക്കുകൾ കൊടുക്കേണ്ട താമസം, എങ്കിൽ മാത്രമേ കേന്ദ്രത്തിന് ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ 2 മാസമായി സുരേഷ് ഗോപി മന്ത്രിയായിട്ടു. സുരേഷ് ഗോപി 2 മാസം മന്ത്രിയായപ്പോൾ തന്നെ ആദ്യം യൂണിയൻ ബജറ്റ് വന്നു. യൂണിയൻ ബജറ്റ് വന്നപ്പോൾ തന്നെ മുമ്പെല്ലാം സുരേഷ് ഗോപിയുടെ മണ്ടക്കെട്ട് കയറാൻ തുടങ്ങി. ഇനിയിപ്പോൾ പെട്രോളിന് വില കൂടിയാലും സുരേഷ് ഗോപിയുടെ മണ്ടക്കെട്ട് കയറും. ആ പെട്രോളിന് 2 രൂപ നമ്മുടെ കേരള സർക്കാർ കൂട്ടിയല്ലോ. സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കാൻ 2 രൂപ കൂട്ടേണ എന്ന് പറഞ്ഞിട്ട് ആ പെൻഷൻ മുടങ്ങി കിടന്നത് മാസങ്ങളോളമാണ്. അതിൻ്റെ പൈസ എവിടെ പോയെന്ന് ആർക്കും അറിയത്തില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ സമയത്ത് 2 രൂപ കേരളം കൂട്ടിയാലും അത് വേണമെങ്കിൽ ആ സമയത്ത് നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആയിരുന്നെങ്കിൽ സുരേഷ് ഗോപിയുടെ തലയെ കെട്ടിവെച്ചിട്ട് ഇത് സുരേഷ് ഗോപിയുടെ ഇടപെടൽ കൊണ്ടാണ് ഇങ്ങനെ നമുക്ക് കൂട്ടാനായിട്ട് സാധിച്ചത് എന്ന് വേണമെങ്കിൽ കേരളത്തിൽ പറയാമെന്ന്. അത് പ്രചരിപ്പിക്കാൻ ഇവിടെയുള്ള കമ്മിക്കുട്ടന്മാരുണ്ട് എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത്. യാതൊരു മടിയും ഉളുപ്പും ഇല്ലാതെ ചുമ്മാ ഇങ്ങനെ വിഷവും കള്ളത്തരങ്ങളും തുപ്പിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇവന്മാരുടെ പ്രധാനപ്പെട്ട ഹോബി എന്ന് പറയുന്നത്. അത് സ്വന്തം രാഷ്ട്രീയപരമായിട്ടുള്ള വളർച്ചയ്ക്കും പിന്നെ അവന്മാരുടെ പരാജയങ്ങൾ മറച്ചു വയ്ക്കാനുള്ള ഒരു ഉപാധിയുമായിട്ടാണ് ഇവർ കാണുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട് എന്ന് പറയുന്നത്. അപ്പോൾ ശരി, കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.